സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. AD 41 മുതൽ 45 വരെ റോമാ ചക്രവർത്തിയായിരുന്നു ക്ലൗദിയൂസ്. ചരിത്രകാരനായ സ്യൂട്ടോണിയസ് അദ്ദേഹത്തിന്റെ വാഴ്ചയിലെ ഒരു സന്ദർഭം ഇങ്ങനെ കുറിക്കുന്നുണ്ട്. ക്രിസ്തുസ് എന്നൊരാളുടെ പ്രേരണയാൽ യഹൂദർ നിരന്തരം അസ്വസ്ഥതകൾ സൃഷ്ടിച്ചതിനാൽ ക്ലൗദിയൂസ് അവരെ റോമിൽ നിന്ന് ബഹിഷ്കരിച്ചുവെന്ന്. ആദിമസഭയിൽ യഹൂദ ക്രിസ്ത്യാനികളും യഹൂദരും തമ്മിൽ ഉളവായ ഉരസലുകളാണ് ഈ പരാമർശിക്കപ്പെടുന്നത് എന്ന് കരുതപ്പെടാറുണ്ട്. ക്രിസ്തുസ് ക്രിസ്തു എന്നതിന് പകരം ക്രിസ്തുസ് എന്നാണ് പക്ഷേ കുറിച്ചിരിക്കുന്നത്. അടിമകളുടെയും വേലക്കാരുടെയും ഒരു പൊതുനാമമാണ് ക്രിസ്തുസ് എന്ന്, ഉപയോഗമുള്ളവനെന്നാണ് അർത്ഥം. ക്ലൗദിയൂസിന്റെ തീർപ്പ് അങ്ങനെയായിരുന്നെങ്കിലും ചരിത്ര വീഥികളിൽ ദൈവം കുറിച്ച തീർപ്പ് അങ്ങനെയായിരുന്നില്ല. ഏതെങ്കിലും യഹൂദാചാരങ്ങളെ പ്രതി അപ്രസക്തമായ ഒരു പടലപ്പിണക്കമായിരുന്നില്ല ഇത്. അപ്പോസ്തല പ്രവർത്തനം 18:14 മുതൽ ക്രിസ്തു എന്നത് എഴുതി തള്ളാനാകുന്ന ഒരു നിസ്സാര വ്യക്തിത്വമായിരുന്നില്ല. ക്രിസ്തുസ് ജീവന്റെയും മരണത്തിന്റെയും തിരഞ്ഞെടുപ്പുകളോളം ആഴമുള്ള ഒരു സംഭവമായിരുന്നു ഇത്. ഈ സമയം റോമിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട രണ്ട് ദമ്പതികളെ, കൊറിന്തിൽ അഭയം തേടിയിരുന്നവരെ പൗലോസ് ഇന്ന് കണ്ടുമുട്ടുന്നുണ്ട്, അക്വിലായും പ്രിഷില്ലായും. അപ്പോസ്തല പ്രവർത്തനം 18:1-8 വരെ അവൻ അവരോടൊപ്പം കൂടാരപ്പണി ചെയ്തു സുവിശേഷം സൗജന്യമായി പ്രസംഗിക്കാൻ. 1 കൊരിന്ത്യർ 9:18 ആ ദേശത്ത് പൗലോസ് സിനഗോഗുകളിൽ പ്രസംഗിച്ചപ്പോൾ വീണ്ടും ഇതാ യഹൂദവാദികൾ കനത്ത പ്രതിഷേധങ്ങളും എതിർപ്പുകളും കാഴ്ചവെക്കുകയാണ്. പൗലോസ് തന്റെ വസ്ത്രം കുടഞ്ഞുകൊണ്ട് അവരോട് പറയുന്നു, ഇതാ നിങ്ങൾ ചെയ്യുന്നത് രക്തപാതകമാണെന്ന് നിങ്ങൾ മറക്കരുത്, ബ്ലഡ് ഗിൽറ്റ്. അവർ ദൈവിക വിധിയെ നിരാകരിക്കുന്നു, ദൈവത്തിന്റെ വിശ്വസ്തതയും സ്നേഹവും അസാധുവാക്കുന്നു. ഇന്നലെ പൗലോസ് ശ്രീഹ അരിയോപാഗസിൽ പറഞ്ഞതേയുള്ളൂ. അപ്പോസ്തല പ്രവർത്തനം 17:31 മുതൽ ഉദ്ധിതനായ മനുഷ്യനായ ക്രിസ്തു വഴി ദൈവം ലോകത്തെ വിധിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സുവിശേഷം ഉദ്ധിതനിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പഠിപ്പിക്കുന്നത്. നാഥൻ പറയുന്നു, അല്പനേരം നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെ അല്പനേരം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണും. യോഹന്നാൻ 16:16-20 ലിറ്റിൽ വായിൽ, അല്പനേരം. ദൈവം അധികം വൈകില്ല, ഉടനടി ഇടപെടുമെന്നാണ് ഇതിന്റെ അർത്ഥം. കാര്യങ്ങൾ തീർപ്പായി അവൻ വിധിക്കും. വളരെ ഗഹനമായൊരു നിരീക്ഷണമുണ്ട് ഇവിടെ. കാണുക എന്നർത്ഥം വരുന്ന രണ്ട് വ്യത്യസ്ത പദങ്ങളാണ് മേൽപ്പറഞ്ഞ വാചകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം തെയോറയോ, കണ്ണു തുറന്ന് കാണുക, ദൃക്സാക്ഷിയാകുക എന്നൊക്കെയാണ് അർത്ഥം. പുറം കണ്ണുകൊണ്ടുള്ള കാഴ്ചയെയാണ് പ്രധാനമായി അത് കുറിക്കുന്നത്. രണ്ടാമത്തെ പദമാകട്ടെ ഒറാവോ, ആന്തരികമായൊരു ദർശനമാണത്. ഉദ്ധിതനെ കാണുന്നതിനെയാണ് പലപ്പോഴും ഈ പദം കൊണ്ട് തിരുവചനം കുറിക്കുന്നത്. അല്പനേരം നിങ്ങൾ എന്നെ കാണില്ല, നിങ്ങളുടെ പുറം കണ്ണുകൾ തളർന്നു പോകും, പക്ഷെ ഉടനടി വീണ്ടും നിങ്ങൾ അവനെ കാണും, ഉദ്ധിതനെ കാണും എന്നാണ് ആ പറഞ്ഞതിന്റെ സാരാംശം. പീഡകളുടെ നടുവിലും ഉദ്ധിതനെ കാണുന്നവരുടെ സുഭഗ ദർശനമാണിത്. ദൈവം ഒരിക്കലും നമ്മെ കൈവിടില്ല, മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയുമില്ല. അവൻ ഉടനടി നമ്മെ ഉയർപ്പിക്കും. അതുകൊണ്ട് തന്നെയാണ് നാഥൻ പറയുന്നത്, ദുഃഖങ്ങളും ക്ലേശങ്ങളും നിങ്ങൾക്കുണ്ടാകും, പക്ഷേ ആനന്ദവും കൈവരുമെന്ന്. ദുഃഖം മരണകരമായ വേദനയാണ്, മാരകമായ ഭയമാണ്. നാഥൻ പറയുന്നു, നിങ്ങളുടെ ദുഃഖങ്ങൾ ആനന്ദമാകും. ഇന്ന് സങ്കീർത്തനം 98 വിധിയാളനും വിജയമായ ദൈവത്തെ പുകഴ്ത്തുന്നു. വിജയം എന്നതിനെ കുറിക്കുന്നത് രക്ഷയെ കുറിക്കുന്ന അതേ പദം കൊണ്ട് തന്നെയാണ്. യശുവ, രക്ഷ, യേശുനാമം തന്നെയുമാണത്. ദൈവത്തിന്റെ വിധി അത്ര സുനിശ്ചിതമാണ്, അതിന്റെ മഹത്വം അത്ര ശോഭിതവുമാണ്. അതിനാൽ സർവപ്രപഞ്ചത്തെയും സർവജനത്തെയും ദൈവത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഈ സങ്കീർത്തനം. ഞങ്ങൾ കേട്ടില്ല, അറിഞ്ഞില്ല എന്നൊക്കെ മേലിൽ ആർക്കും പറയാനാകില്ല. Oh.